സ്തുതിക ദൈവത്തിന് സ്തുതി ഹൈ മോനിസോയുടെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സുറിയാനി സഭയുടെ 37-ാമത്തെ മഫ്രീനോ ആയിരുന്ന ഗീവർഗീസ് മോർ ഹെബ്രായോ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ദർശനങ്ങളും ക്രിസ്തു ചിന്തനകളും അല്ലെങ്കിൽ ക്രിസ്തു ശാസ്ത്രത്തെ പറ്റിയുള്ള ചിന്തനയാണ് നമ്മൾ ഇന്നത്തെ പരമ്പരയിൽ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് നമുക്ക് അത്ര ബഹുമാനപ്പെട്ട ബിജു എം പാറക്കട്ടൽ അച്ഛനാണ് അച്ഛനെ പ്രത്യേകിച്ച് ഹൈമോനിസോയുടെ പ്രവേശകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അച്ഛൻ നമ്മളോടൊപ്പം സഭാ കലണ്ടറിനെ പറ്റി വളരെ ഒരു നീണ്ട പരമ്പരകളെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം തന്നെയാണ് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് എത്രയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ബാർക്ക് മോർ അച്ഛൻ താങ്ക് യു ബെന്നി ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മോർ ഗ്രിഗോറിയസ് ബാർബ്രായുടെ ദൈവശാസ്ത്ര ദർശനങ്ങൾ ക്രിസ്തുവിശ്വാസവും ക്രിസ്തു ശാസ്ത്രവും എന്ന വിഷയത്തെ അനുകരിച്ചുള്ള ഒരു പ്രസന്റേഷനാണ് ഇന്നത്തേത് ഇത്ര വിശാലമായ ഒരു വിഷയം ചുരുക്കി അവതരിപ്പിക്കുന്നുകൊണ്ടും ക്രിസ്തുശാസ്ത്രത്തിലെ പല പദങ്ങളും ആശയങ്ങളും സാധാരണക്കാരുടെ ഇടയിൽ വേണ്ടത്ര പരിചയമില്ലായ്മയാലും പല ഭാഗങ്ങളും മനസ്സിലാക്കുവാൻ പ്രയാസം ഉണ്ടായേക്കാം എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കുന്നു ബാർബ്രായെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ വിജി മർക്കോസ് ചെറുത്തലാട്ടച്ഛൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പ്രസന്റേഷനിലേക്ക് പ്രവേശിക്കാം ബാർബ്രായയുടെ ജീവിതം മോർ ഗ്രിഗോറിയോസ് ബാർബ്രായ ജനിച്ചത് 1226 തുർക്കിയിലുള്ള മലാഥിയിലാണ് അദ്ദേഹം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കിഴക്കിന്റെ മഫ്രിയോനയായി മൂസലിനടുത്തുള്ള മോർ മത്തായി ദേറായിൽ നിന്നും 1264 മുതൽ 1286 വരെ സഭയെ നയിച്ചു അദ്ദേഹത്തിന്റെ രചനകൾ സഭയുടെ ദൈവശാസ്ത്രത്തിൽ മാത്രമല്ല ചരിത്രം തത്വശാസ്ത്രം ഭാഷാശാസ്ത്രം കാവ്യരചന വൈദ്യശാസ്ത്രം എന്നിങ്ങനെ എണ്ണമറ്റ മേഖലകളിൽ പരന്നു കിടക്കുന്നു അദ്ദേഹം ദൈവശാസ്ത്രത്തിന് നൽകിയ അഗാധമായ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തെ സുറിയാനി സഭയിലെ തോമസ് അക്വിനാസ് എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മിക്കവാറും രചനകൾ നടത്തപ്പെട്ടത് നമ്മുടെ ആരാധന ഭാഷയായ സുറിയാനി ഭാഷയിൽ തന്നെയാണ് എങ്കിലും അന്നത്തെ സാധാരണക്കാരുടെ ഭാഷയായ അറബിയിലും ചില രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര പരമായ പുസ്തകങ്ങൾ 12 ഭാഗങ്ങളുള്ള വിശുദ്ധിയുടെ ദീപികകൾ അല്ലെങ്കിൽ സോബോധം നോറാത് കുതിശി എന്ന പുസ്തകവും 10 ഭാഗങ്ങളുള്ള കിരണങ്ങൾ അഥവാ സോബോധ സൽഗേ എന്ന പുസ്തകവുമാണ് ഇന്ന് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ദൈവശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളാണ് പ്രത്യേകിച്ചും ത്രിത്വവിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തുശാസ്ത്ര സംബന്ധമായ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുമാണ് നാം ഇന്ന് വിചന്തനം ചെയ്യുന്നത് ബാർബ്രായയുടെ ദൈവശാസ്ത്രവും ത്രിത്വശാസ്ത്രവും സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നായ ത്രിത്വത്തിലുള്ള വിശ്വാസം ബാർബ്രായ ഉയർത്തിക്കാട്ടുന്നു വിശുദ്ധ ത്രിത്വത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധ എന്നീ 3 ആളത്വങ്ങൾ ഉണ്ടെന്നും എങ്കിലും അത് 3 ദൈവങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് ഏക ദൈവമേ ഉള്ളൂ എന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഗോഡ് ഈസ് 1 മൂസിയ ആൻഡ് 3 ഹൈപ്പോസ്റ്റാസിസ് സാരാംശത്തിൽ ഏകനായ ദൈവം 3 ആളത്വങ്ങളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് പിതാവ് പൂർണ്ണ ദൈവമാണ് പുത്രൻ പൂർണ്ണ ദൈവമാണ് പരിശുദ്ധ രൂപായും പൂർണ്ണ ദൈവമാണ് എങ്കിലും ദൈവത്വം വിഭജിക്കപ്പെടുന്നില്ല ഈ വിഷയത്തെ അല്പം കൂടി ആഴമായി ചിന്തിക്കാം ആദ്യ ഭാഗത്ത് ബാർബ്രായ പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചുമാണ് തുടർന്നാണ്
തൃത്വം എന്താണെന്നും അതിൻ്റെ മഹത്വവും അദ്ദേഹം വിശദീകരിക്കുന്നത്. മാറബ്രായ തൻ്റെ ദൈവശാസ്ത്ര ദർശനങ്ങൾ ആരംഭിക്കുന്നു തന്നെ ദൈവത്തെ സൃഷ്ടാവ് എന്ന വിധത്തിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്. തൻ്റെ നോറാത് കുദിശെ എന്ന പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായ അടിസ്ഥാനം എന്ന അധ്യായം ദൈവസൃഷ്ടാവാണ് എന്ന ആശയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സമാരംഭിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ചവും അതിലുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതും അവ മാറ്റത്തിന് വിധേയവുമാണ് എന്ന് ബാർബ്രായ ഓർമ്മിപ്പിക്കുന്നു. അവ സൃഷ്ടിക്കപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ അവ മാറ്റത്തിന് വിധേയമാവുകയില്ലായിരുന്നു. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം മാറ്റം എന്നത് പ്രസ്പഷ്ടമായ വസ്തുതയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്ന് ഇത് നമ്മെ വിളിച്ചറിയിക്കുന്നു. ഇവയെ സൃഷ്ടിച്ചവൻ ഒരു സൃഷ്ടിയല്ല എന്നതുകൊണ്ട് അവൻ മാറ്റത്തിന് വിധേയനല്ല. ദൈവം അതുകൊണ്ട് സകലത്തിനും അതീതനായി സ്ഥിതി ചെയ്യുന്നവനാണ്. അവനാണ് സൃഷ്ടിക്കുകയും അവയെ സംരക്ഷിക്കുകയും അവയുടെ ക്രമം നിശ്ചയിക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് അസ്തിത്വമുള്ളവയെ ബാർബ്രായ രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന്, അസ്തിത്വമുള്ളവനും സകല അസ്തിത്വത്തിൻ്റെയും ദൈവം അസ്തിത്വമുള്ളവനും സകല അസ്തിത്വത്തിൻ്റെയും അടിസ്ഥാനവുമാകിയാൽ അവനെ ഈസൂസോ ഒൽസോയോ അനിവാര്യമായ അസ്തിത്വം എന്നവൻ വിളിക്കുന്നു. മറ്റുള്ളവയെ ഈസൂസോ മെത്സിയോനോ എന്ന സാധ്യമായ അസ്തിത്വം എന്നും അദ്ദേഹം വേർതിരിച്ചിരിക്കുന്നു. അനിവാര്യമായ അസ്തിത്വത്തിൻ്റെ പ്രത്യേകത അത് നിർദ്ദിഷ്ട കാരണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അതീതവും അതിനാൽ തന്നെ സ്വയം നിലനിൽക്കുന്നതുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് അനിവാര്യമായ അസ്തിത്വം ഏകനാണ് എന്നാണ് എന്ന് ബാർബ്രായ പറയുന്നു. ദൈവത്തിൻ്റെ നിത്യതയെ സൂചിപ്പിച്ചുകൊണ്ട് ബാർബ്രായ പറയുന്നത് സൃഷ്ടാവും അനിവാര്യ അസ്തിത്വവുമായ ദൈവം നിത്യനാണെന്നാണ്. ഇത് വിശദീകരിക്കുവാൻ അദ്ദേഹം മത്തൂമോയോ എന്നും ഒൽമീനോയോ എന്നും ഈ രണ്ടു വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിൽ മത്തൂമോയോ എന്നാൽ ആരംഭരഹിതൻ എന്നും ഒൽമീനോയോ എന്നാൽ അനന്തൻ എന്നുമാണ് അർത്ഥം. ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദൈവത്തിൻ്റെ പരിപാവനമായ അതിരങ്ങൾ അരളി ചെയ്തിട്ടുള്ളത് നോക്കുക. യെശയ്യാപ്രവചനം 44:6, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല, ആയിരുന്നവനും ആകുന്നവനും ആകുവാനിരിക്കുന്നവനും എന്ന പ്രയോഗത്തിലൂടെ നാം അർത്ഥമാക്കുന്നത് ഭൂതകാലത്തോടും വർത്തമാനകാലത്തോടും ഭാവി കാലത്തോടും കാലാനുസൃതമായി മാറ്റം സംഭവിക്കാത്ത ദൈവത്തിനുള്ള ബന്ധത്തെയാണെന്ന് ബാർബ്രായ സുവ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ നിത്യതയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് കേൾക്കുക. കൊട്ടേഷൻ, അസ്തിത്വത്തിലേക്ക് വരുന്നതും അസ്തിത്വം ഇല്ലാതാകുന്നതും ആയവയെല്ലാം വർദ്ധിക്കുന്നത് മാറ്റത്തിലൂടെയാണ്. ദൈവം പൂർണമായും പരിവർത്തന രഹിതനാണ്. അതുകൊണ്ട് തന്നെ നിത്യനും ആരംഭവും അവസാനവും ഇല്ലാത്തവനുമാകുന്നു. ദൈവം പരിപൂർണമായും മാറ്റമില്ലാത്തവനും സമയത്താൽ അളക്കാനാവാത്തവനുമാണ്. ആകയാൽ അവനിൽ മുമ്പും പിമ്പും എന്നൊന്നില്ല. അതുകൊണ്ട് അവനിൽ അസ്തിത്വം ആർജിക്കലോ അസ്തിത്വം നഷ്ടമാക്കലോ അസ്തിത്വത്തിലുള്ള ക്രമാനുഗതമായ വളർച്ചയും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഈ സവിശേഷതകളൊന്നും സമയത്തെ കൂടാതെ മനസ്സിലാക്കാവുന്നതല്ല. അതുകൊണ്ട് ദൈവം ആദിയും അന്ത്യവുമില്ലാത്തവനാണ്. ഉദ്ധരണി അവസാനിക്കുന്നു. ബാർബ്രായുടെ അഭിപ്രായത്തിൽ ഈ അനാത്യന്തനായ ദൈവം ഒരു അനിവാര്യ അസ്തിത്വവും പ്രത്യുത ഏകനുമാണ്. ഒരർത്ഥത്തിൽ ബാർബ്രായ് ഇവിടെ ദൈവത്തെ ആദി കാരണമായും അഥവാ കാരണരഹിത കാരണമായും വീക്ഷിക്കുന്നുകൊണ്ട് അരിസ്റ്റോട്ടേലിയൻ കാഴ്ചപ്പാടിനോട് ചേർന്നു പോകുന്നു എന്ന് പറയാം. ഇതേ വിധത്തിൽ കപ്പദോക്യൻ പിതാക്കന്മാരായ നാസിയൻസിലെ മോർ ഗ്രിഗോറിയോസും നിസായിലെ മോർ ഗ്രിഗോറിയോസും പഠിപ്പിച്ചിരുന്നു എന്നതും ഇവിടെ സ്മരണീയമാണ്. ഏകനും നിത്യനുമായ ദൈവം അശരീരിയാണ് എന്നതാണ് ബാർബ്രായ തുടർന്ന് പറയുന്നത്. ദൈവം ശരീരമല്ല. അതുകൊണ്ട് അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ദൈവം ശരീരിയായിരുന്നുവെങ്കിൽ അവനൊരു ആരംഭം ഉണ്ടാകുമായിരുന്നു. ദൈവം അശരീരിയും നിത്യനുമാണ്. ദൈവത്തിൻ്റെ ഈ ഇൻകോർപ്പറാലിറ്റി സുവ്യക്തമാക്കുവാൻ
അദ്ദേഹം നാല് വിധത്തിലുള്ള യുക്തിസഹമായ വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, സൃഷ്ടാവ് ഏതെങ്കിലും തരത്തിൽ ശരീരിയായിരുന്നുവെങ്കിൽ അവൻ വിഭജനാത്മകനാകുമായിരുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും വിഭജനാത്മകമാണ്, ശാരീരികവും വിഭജനാത്മകവുമായതെല്ലാം ആയിത്തീരുന്നതുമാണ്, അഥവാ ബിക്കമിങ് ആണ്. അതുകൊണ്ട് സൃഷ്ടാവ് ശാരീരികനോ ആയിത്തീരുന്നവനോ അല്ല. രണ്ട്, സൃഷ്ടാവ് ശാരീരികനായിരുന്നെങ്കിൽ അവൻ സമയത്താൽ സ്ഥലത്താൽ മറ്റ് ഭൗതിക സവിശേഷതകളാൽ പരിമിതനാക്കപ്പെടുമായിരുന്നു. പരിമിതനാക്കപ്പെടുന്നവൻ നിത്യനല്ല. ആകയാൽ സൃഷ്ടാവ് നിത്യനും അശരീരീയമാണ്. മൂന്ന്, സൃഷ്ടാവ് ശാരീരികനായിരുന്നെങ്കിൽ അവൻ സ്ഥലപരമായി പരിമിതനാകുമായിരുന്നു. ആ സ്ഥലവും ഒന്നുകിൽ നിത്യമോ അല്ലെങ്കിൽ ആരംഭമുള്ളതോ ആയിരിക്കണം. സ്ഥലത്തിന് നിത്യമാവുക സാധ്യമല്ല. അതുകൊണ്ട് സൃഷ്ടാവ് ശാരീരികനല്ല, അവൻ ഒരു സ്ഥലത്തുമല്ല ആയിരിക്കുന്നത്. നാല്, സൃഷ്ടാവ് ശാരീരികനായിരുന്നെങ്കിൽ അവൻ മുകളിലെന്നോ താഴെയെന്നോ ഇടത്തെന്നോ വലത്തെന്നോ പറയാമായിരുന്നു. ദൈവം ശാരീരികനല്ല, അവൻ സ്ഥലത്താൽ പരിമിതനുമല്ല. എങ്കിലും അശരീരിയായ ദൈവത്തെ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന പലയിടത്തും അവനെ പറ്റി ആന്ത്രോപോമോർഫിക് പ്രകാശനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആയതിന് ബാർബ്രായ രണ്ട് കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ശരീരമായി ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട്, മനുഷ്യന് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ എല്ലാം ഗോപ്യമാമിതവും നിഷേധാത്മകവുമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. മാനുഷിക വിധത്തിലുള്ള ഈ വിവരണങ്ങളൊന്നും ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ബാർബ്രായ ഓർമ്മിപ്പിക്കുന്നത്. കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് പൂർണതയെ സൂചിപ്പിക്കുന്ന കഴിവുകളാണ്. ഈ രണ്ട് കഴിവുകളും ശരിയാം വണ്ണം ഇല്ലെങ്കിൽ അത് പ്രകൃത്യാ തന്നെ പോരായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. സൃഷ്ടാവ് പൂർണനാകിയാലും അവൻ എല്ലാ ദോഷങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനാകിയാലും അവന് കേൾക്കാനും കാണുവാനും കഴിയില്ല എന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയില്ല. അത് വിഡ്ഢിത്വവുമാണ്. സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നു. വർണ്ണങ്ങളും ശബ്ദങ്ങളും നിലനിൽക്കുന്ന വസ്തുക്കളുടെ ഭാഗമാണ്. അതുകൊണ്ട് സൃഷ്ടാവ് അവയെയും തുല്യമാംവിധം ഗ്രഹിക്കുന്നു. അവയെ ഗ്രഹിക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ആകിയാൽ സൃഷ്ടാവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പിച്ചു പറയേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ദൈവം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്ന ആശയം സുവ്യക്തമാക്കുവാൻ ബാർബ്രായ ഉൽപ്പത്തി ഒന്നാം അധ്യായം 31, സങ്കീർത്തനം 93:9, സങ്കീർത്തനം 104:44, മത്തായിയുടെ സുവിശേഷം 6:4, എബ്രായ 4:13 തുടങ്ങിയ വേദഭാഗങ്ങൾ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നുമുണ്ട്. സൃഷ്ടാവ് അദൃശ്യനും സംക്ഷേപിക്കാൻ ആകാത്തവനുമാണ്. തുടർന്ന് ബാർബ്രായ പറയുന്നത്, ദൈവത്തെ കാണുന്നതിലും മനസ്സിലാക്കുന്നതിലും മനുഷ്യനുള്ള അപ്രാപ്തിയെക്കുറിച്ചാണ്. ദൈവം ശാരീരികനല്ലാത്തതുകൊണ്ട് ശാരീരിക കണ്ണുകൾക്ക് അവൻ ദർശനല്ല. ബാർബ്രായ പറയുന്നു, ഒന്ന്, കാണാവുന്ന എല്ലാറ്റിന്റെയും രൂപവും സാമ്യവും നോക്കുന്നവന്റെ മിഴികളിൽ പതിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ രൂപവും സാമ്യം ഇല്ലാത്തത് കൊണ്ട് അവൻ അദൃശ്യനാണ്. രണ്ട്, കാണാവുന്ന എല്ലാത്തിനും നിറവും രൂപവും അനിവാര്യമാണ്. വായു നാമമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമുക്ക് അതുകൊണ്ട് ദൃശ്യമല്ല. ശരീരത്തിന് അനുഗുണമായ ഈ സവിശേഷകൾ ദൈവത്തിന് ഇല്ലെന്ന് അവൻ ദൃശ്യനല്ല എന്നതിൽ നിന്ന് സുവ്യക്തമാണ്. മനുഷ്യന്റെ അറിവിനെയാണ് തുടർന്ന് ബാർബ്രായ പരിഗണിക്കുന്നത്. ഇന്ദ്രിയങ്ങളും ബുദ്ധിയുമാണ് ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് ഉറവിടങ്ങൾ. ഇന്ദ്രിയ ഗോചരമായ വർണ്ണം, ശബ്ദം, രുചി, ഗന്ധം മുതലായ കാര്യങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഈ ഭൗതിക സവിശേഷതകൾ ഇല്ലാത്തതിനാൽ ഇന്ദ്രിയങ്ങളാലല്ല, മറിച്ച് ബുദ്ധിയാലാണ് നാം അവനെ ഗ്രഹിക്കുന്നത്. ഈ വിശദീകരണത്തിൽ ഒരർത്ഥത്തിൽ ബാർബ്രായ അയ്യോപ്പകയിലെ മോർ ദിവന്യാസിയോസിനെയും
നാസിയൻസിലെ മോർ ഗ്രിഗോറിയോസിനെയും സ്വർണനാവുകാരനായ മോർ ഇവാനിയോസിനെയും താത്വികമായി പിന്തുടരുന്നു എന്ന് പറയാം. ചുരുക്കത്തിൽ, നിത്യനായ ദൈവം സകലത്തിന്റെ സൃഷ്ടാവാണ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടിജാലങ്ങൾക്കും ഉപരിയായി അവന്റെ സ്വത്തും ഉയർന്നിരിക്കുകയും മാറ്റമില്ലാത്തവനായി നിലകൊള്ളുകയും ചെയ്യുന്നു. അവൻ ശാരീരിക നയനങ്ങൾക്ക് ഗോചരനല്ല. കാരണം ശരീരം പോലെയുള്ള ഭൗതിക സവിശേഷതകൾ അവനില്ല. എന്നാൽ ദൈവത്തിന്റെ അസ്തിത്വം മനുഷ്യന് അറിയുന്നുണ്ട്. ദൈവത്തെ പറ്റിയുള്ള അറിവ് മനുഷ്യബോധത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ദൈവമുണ്ട് എന്നൊരു ബോധമല്ലാതെ ദൈവിക സത്യയെ പറ്റിയുള്ള അവബോധമല്ല എന്നും ബാർബ്രായ പഠിപ്പിക്കുന്നു. ബാർബ്രായ തുടർന്ന് പറയുന്നു, ദൈവം ഓൽസോയോ അഥവാ അനിവാര്യനാകിയാൽ സത്യയിൽ അവൻ ഏകനാണ്. എന്നാൽ മെത്മസിയോനോ സാധ്യമായ സ്വഭാവത്തോട് കൂടിയവർ ആരും ദൈവമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ദൈവത്തിന് ഒന്നിലധികം സ്വഭാവങ്ങൾ സത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ അവയിൽ ഓരോന്നും നിർമ്മിതമായിരിക്കുന്നത് തരം, വിഭാഗം എന്നീ രണ്ട് സൃഷ്ടാത്മക ഘടകങ്ങളാൽ ആകുമായിരുന്നു. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്നവയെല്ലാം സാധ്യ സ്വഭാവത്തോട് കൂടിയവയായിരിക്കുമെന്നല്ലാതെ അത് അനിവാര്യ സ്വഭാവം ആയിരിക്കില്ല. സാധ്യ സ്വഭാവമുള്ളവയൊന്നും ദൈവമല്ല. ദൈവിക സ്വഭാവം അസ്തിത്വത്താൽ അനിവാര്യമാകിയാൽ അനുപേക്ഷണീയമാംവിധം ഒന്നാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇതാണ് ബാർബ്രായയുടെ വാക്കുകൾ. തുടർന്ന് ബാർബ്രായ ഏക ദൈവത്തിന്റെ ഏക ഇച്ഛയും ഏക അധികാരവും ഉയർത്തിക്കാട്ടുകൊണ്ട് ദൈവത്തിന്റെ ഏക സ്വഭാവമാണ് എന്ന് ഉറപ്പിച്ചു പറയും. രണ്ട് ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും രണ്ടിച്ഛയും രണ്ട് അധികാരങ്ങളും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ബാർബ്രായയ്ക്ക് ദൈവത്തിന്റെ ഹിതം അവന്റെ സ്വഭാവത്തിന് വിരുദ്ധമല്ല. അവ ഒന്നിച്ചു പോവുകയും പരസ്പരം ചേർമയുള്ളവയുമാണ്. ആകയാൽ ഇച്ഛ ഏകയാണെങ്കിൽ സത്യം അതുപോലെ ഏകമാണ്. അങ്ങനെ ദൈവിക സ്വഭാവത്തിന്റെ ഏകത്വത്തെ ബാർബ്രായ ഉറപ്പിച്ചു പറയുന്നു. ഈ ദൈവിക സ്വഭാവം ഏകമായിരിക്കുന്ന പോലെ അത് മൂന്ന് ക്നോമ അഥവാ ഹൈപ്പോസ്റ്റാസിസ് ആയി അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ബാർബ്രായ തന്റെ തൃത്വദർശനം വിശദീകരിക്കുകയാണ് ഇവിടെ. ബാർബ്രായ പറയുന്നത്, സൃഷ്ടാവ് അഥവാ ബോറിയോ ജീവനുള്ളവനും ജ്ഞാനിയുമാണ് എന്നാണ്. തന്റെ വിജ്ഞാനത്താൽ നിലനിൽക്കുന്ന എല്ലാത്തിനെയും താൻ അറിയുന്നതിനാൽ സൃഷ്ടാവ് ജ്ഞാനിയാണ്. അവനെല്ലാം അറിയുന്നു എന്നതിനാൽ അവൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാർബ്രായ തന്റെ തൃത്വത്തെ കുറിച്ചുള്ള വിശദീകരണം ആരംഭിക്കുന്നത്. സൃഷ്ടാവ് തന്റെ ജ്ഞാനത്താൽ അവൻ ജ്ഞാനിയും തന്റെ ജീവനാൽ അവൻ ജീവനുള്ളവനുമാണ്. അങ്ങനെ ദൈവത്തിൽ നിലനിൽക്കുന്ന രണ്ട് അതുല്യമായ സവിശേഷതകളാണ് ജ്ഞാനവും ജീവനും. അപ്പോ പരസ്പരം വ്യതിരിക്തവും അതുല്യമായ സ്വഭാവത്തോട് കൂടിയതുമായി നിലനിൽക്കുന്നു. എന്നാൽ ഇവ ആക്സിഡൻസ് അല്ല. അതായത് സ്വഭാവത്താലേ യാദൃശ്ചികമായി വന്നു ചേരുന്ന ഒന്നല്ല. അല്ലെങ്കിൽ സൃഷ്ടാവ് ഇത്തരം ആക്സിഡൻസിന്റെ ഇടമാവുകയും മാറ്റത്തിന് വിധേയനാകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ജീവനും ജ്ഞാനവും ദൈവിക സത്യയിൽ ഉൾപ്പെട്ടതും രണ്ട് ആളത്വങ്ങളുമാണ്. ബാർബ്രായയുടെ അഭിപ്രായത്തിൽ അതുല്യമായി ദൈവിക സ്വഭാവത്തിൽ നാം ദർശിക്കുന്നത് തൃത്വത്തിന്റെ വെളിച്ചമാണ്. ജ്ഞാനവും ജീവനും അവ പരസ്പരം വിഭിന്നവും യാഥാർത്ഥ്യവുമായ ഹൈപ്പോസ്റ്റാസിസുകൾ അഥവാ ന്യൂമാകൾ അഥവാ ആളത്വങ്ങളാണ്. അപ്പോൾ തന്നെ അവ അഭേദ്യമാം വിധം വൈയക്തികമായി പരസ്പര ബന്ധിതവുമാണ്. ത്രീ ഹൈപ്പോസ്റ്റാസിസ് ഡിഫർ ദംസെൽസ് ഇൻ ദയർ പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ദയർ നെയ്തർ സെപ്പറേറ്റഡ് നോർ ഡിവൈഡഡ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തൃത്വത്തിലെ ഏകത്വവും ഏകത്വത്തിലെ തൃത്വവുമാണ് ഈ വിധത്തിൽ ബാർബ്രായ അവതരിപ്പിക്കുന്നത്. തൃത്വത്തിലെ പുത്രനെ ജ്ഞാനമായിട്ടും പരിശുദ്ധരൂഹായ ജീവനായിട്ടും നമുക്ക് കാണാം. പിതാവിൽ നിന്നുമാണ് പുത്രനും പരിശുദ്ധരൂഹായും എന്നിരിക്കലും അവർ നിലകൊള്ളുന്നത് ഉത്ഭവത്തിനെന്ന രീതിയിൽ വ്യതിരിക്തതയോടെയാണ്. പുത്രന്റെ സവിശേഷത ഈലി ദുസോ അഥവാ ജനനമാണെങ്കിൽ
പരിശുദ്ധരൂഹായുടേത് നോഫോക്കൂസോ അഥവാ പുറപ്പാടാണ് എന്ന് ബാർബറായി ഓർമ്മിപ്പിക്കുന്നു. പുത്രനും പരിശുദ്ധരൂഹായ്ക്കും പിതാവുമായുള്ള പ്രഥമമായ ബന്ധം എന്നത് ഊസിയായിലുള്ള അഥവാ ആളത്വത്തിലുള്ള ഐക്യമാണ്. പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ സനാതനായ പുത്രനും അവന്റെ ഉത്ഭവവും നിത്യതയിലുമാണ്. ആരംഭമില്ലാതെയും സമയത്തിനപ്പുറവുമായി പുത്രൻ പിതാവിന്റെ ജ്ഞാനമാണ്. പരിശുദ്ധരൂഹ അതുപോലെ തന്നെ പിതാവിൽ നിന്ന് നിത്യതയിൽ പുറപ്പെടുന്നു. പുത്രനിലും പരിശുദ്ധരൂഹായിലും മുമ്പനാണ് പിതാവെന്നോ കാലത്തിൽ പുത്രനും പരിശുദ്ധരൂഹായും പിതാവിലും പിമ്പരാണെന്നോ ഈ പ്രസ്താവന അർത്ഥമാക്കുന്നില്ല. ത്രിത്വത്തിലെ മൂന്നാളത്വങ്ങളും തുല്യ സമത്വമുള്ളവരും തുല്യ നിത്യതയുള്ളവരുമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ബാർബറായ സെബല്യനിസം എന്ന വേദവിരീതം പൂർണ്ണമായി നിഷേധിക്കുകയും ത്രിത്വത്തിലെ മൂന്നാളുകളുടെ പൂർണതയും നിത്യതയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിതൃഉത്തര പരിശുദ്ധാത്മാവ് നിത്യതയിലെ മൂന്നാളത്വങ്ങളാണ് എന്ന് പറയുന്നതിലൂടെ സമോസാറ്റയിലെ പൗലോസിന്റെ ഡൈനാമിസത്തെയും പുത്രനും പരിശുദ്ധരൂഹായും പിതാവിനോട് തുല്യ സാരാംശമുള്ളവരാണെന്ന പ്രസ്താവനയിലൂടെ അറിയോസിന്റെ വേദവിരീതത്തെയും പരിശുദ്ധരൂഹ പിതാവിനോടും പുത്രനോടും തുല്യ സാരാംശത്തിലാണെന്ന് പറയുന്നതിലൂടെ മക്കദോനിയോസിന്റെ വേദവിരീതത്തെയും പൂർണമായും നിഷേധിക്കുന്നതും ഇവിടെ നമുക്ക് കാണാം. ഈ മൂന്ന് ഹൈപ്പോസ്റ്റാസിസിനും അതുല്യമായ യുണീക്കായ സ്വഭാവവും സാരാംശമാണ്. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാത്തിനും പുത്രനും പരിശുദ്ധരൂഹായും ഒപ്പമുണ്ടാകും. അതുപോലെ തന്നെ പുത്രനോ പരിശുദ്ധരൂഹായോ ചെയ്യുന്ന എല്ലാത്തിലും പിതാവും ഉണ്ടാവും. പിതാവ് പുത്രനിൽ നിന്നും പരിശുദ്ധരൂഹായിൽ നിന്നും വിഭിന്നനായിരിക്കുന്നത് പിതൃത്വത്തിൽ മാത്രമാണ്. പുത്രൻ പിതാവിൽ നിന്നും പരിശുദ്ധരൂഹായിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത് പുത്രത്വത്തിൽ മാത്രമാണ്. പരിശുദ്ധരൂഹ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യതിരിക്തനായിരിക്കുന്നത് പുറപ്പാടിൽ മാത്രമാണ്. പരിശുദ്ധരൂഹ ദൈവമായി സകല സൃഷ്ടികളിലും വസിക്കുകയും ദൈവത്തെ അറിയുവാൻ അവയെ ഉണർത്തുകയും ചെയ്യുന്നു. തൃത്വത്തിൽ ഓരോ ആളത്വവും ദൈവം എന്ന് വിളിക്കപ്പെടുമ്പോഴും അവർ മൂന്ന് ദൈവങ്ങളോ മൂന്ന് ആളത്വങ്ങളോ അല്ല. അത്തരം പ്രയോഗങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ സത്യയെ അല്ലെങ്കിൽ ഊസിയായെ മൂന്നായിട്ട് വിഭജിക്കുന്നതിലേക്ക് നയിക്കപ്പെടാം എന്ന് നാം ഓർത്തിരിക്കണം. ഈ മൂന്നാളത്വങ്ങൾ അഥവാ ഹൈപ്പോസ്റ്റാസിസുകൾ അതല്ലെങ്കിൽ ക്നോബാകൾ എന്നത് മൂന്ന് ദൈവങ്ങളല്ല. കാരണം അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ജനകത്വം, ജനനം, പുറപ്പാട് എന്നിവ സൂചിപ്പിക്കുന്നത് അവരുടെ സ്വത്വത്തെയാണ്. തുടർന്ന് ബാർബറായ പറയുന്നത് ബന്ധങ്ങളിലെ ബഹുലത ബഹുല സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് പിതാവിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിരിക്തരല്ലാത്തതുകൊണ്ട് പുത്രനും പരിശുദ്ധരൂഹായും സൃഷ്ടിയായുള്ള സത്തകളല്ല. അതുകൊണ്ട് ആളത്വങ്ങൾ മൂന്നും മുന്നുമുള്ളത് ഒരേ ഏക സ്വഭാവമാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുത്രൻ സൃഷ്ടിയല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് യൗനോമിയസിന്റെയും ദൈവം ഏകാധികാരവും ഏക ഇച്ഛയും ഏക സ്വഭാവവുമാണെന്ന് പറഞ്ഞുകൊണ്ട് ത്രൈതീസ്റ്റുകളുടെയും പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും ഏക സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ട് മോഡലിസ്റ്റുകളുടെയും വേദവിരീതങ്ങളെ ബാർബറായ നിരസിക്കുന്നു എന്നതാണ്. അങ്ങനെ ബാർബറായുടെ തൃത്വശാസ്ത്രം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പിക്കലുകളുടെ സംഗ്രഹവും അതിന് നൽകാവുന്ന തത്വാധിഷ്ഠിതമായ വിശദീകരണവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ബാർബറായുടെ ക്രിസ്തുവിജ്ഞാനീയം ക്രിസ്റ്റോളജി എന്താണ് എന്ന് നോക്കാം. മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള തന്റെ നാലാമത്തെ അടിസ്ഥാനത്തിൽ ബാർബറായ ആരംഭിക്കുന്നത് മനുഷ്യാവതാര സാധ്യതകളെ ഉറപ്പിച്ച് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ക്രിസ്തു ശാസ്ത്രത്തിന്റെ ആകത്തുകയെ നമുക്കിവിടെ കാണാം. ദൈവം ശരീരമല്ല, അതുകൊണ്ട് അവന് ശരീരവുമായി ഒന്നിക്കാനാവും. ഇതാണ് ബാർബറായ ആദ്യം പറയുന്നത്. വചനമായ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവർക്കെതിരെയുള്ള ബാർബറായുടെ പ്രധാന ഊന്നലുകളിൽ ഒന്നിതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ദൈവശരീരമോ അനന്തരഫലമോ അല്ല. അവൻ അങ്ങനെയായിരുന്നെങ്കിൽ അവൻ പരിമിതമായ ഒന്നിനോടുള്ള ബന്ധത്താൽ അവൻ പരിമിതപ്പെടുമായിരുന്നു.
മാർബ്രായതിനെ ഉപമിക്കുന്നത് ശരീരത്തോട് ആത്മാവ് സംയോജിച്ചുകൊണ്ട് മനുഷ്യനാകുന്നതിനോടാണ്. സ്ഥലത്താൽ പരിമിതമായ ശരീരത്തോട് ഒന്നിക്കുന്ന യുക്തിസഹമായ ആത്മാവ് ശരീരത്തോട് ബന്ധിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ സ്ഥലപരമായി പരിമിതപ്പെടുന്നില്ല. പരിമിതപ്പെടൽ, ഇടകലരൽ, കൂടിക്കുഴയൽ ഇവ ശരീരത്തിനും അതിൻ്റെ പരിണിത ഫലങ്ങൾക്കുമാണ് ചേരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ദൈവിക സ്വഭാവത്തിന് പരിമിതപ്പെടാനാവാതെ തന്നെ ശരീരത്തോട് സങ്കലനമോ കൂടിക്കഴയലോ കൂടാതെ തന്നെ ഒന്നിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവവചനത്തിന് ദൈവമായിരിക്കുന്നത് നഷ്ടമാകാതെ തന്നെ മനുഷ്യാവതാരം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമല്ല എന്ന് ബാർബ്രായ പറയുന്നു. വചനമായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം ദൈവം മാനവ വംശത്തിന് നൽകിയ മഹത്തായ കൃപയാണ്. മനുഷ്യാവതാരത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ ബാർബ്രായ നൽകുന്ന പ്രാഥമികമായ സ്ഥിരീകരണം ഇതാണ്. ലോകത്തിൻ്റെ രക്ഷയാണ് മനുഷ്യാവതാര ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് മറ്റു മാർഗങ്ങളിലൂടെയും ഇത് സാധിക്കാമായിരുന്നു. രക്ഷണ്യ പ്രവർത്തനം അഥവാ ദബ്രോനൂസോ പൂർത്തിയാക്കുവാൻ ഏറ്റവും അനുഗുണമായ വഴി ആയി അവിടത്തേക്ക് തോന്നിയത് കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ കൂടി അത് നിറവേറ്റുവാൻ അവിടത്തേക്ക് തീരുമാനമായി. പാപത്താലും സാത്താനാലും മനുഷ്യവർഗത്തിന്മേൽ സ്ഥാപിതമായ മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം മനുഷ്യന്റെ മരണത്തിലൂടെയാകുന്നു എന്ന് ബാറബ്രായ പറയുന്നു. കൊട്ടേഷൻ: ശരീരപ്രകാരമുള്ള ദൈവത്തിന്റെ ജനനത്താലും ശാരീരികമായി സൗഹൃദ പ്രകാരമുള്ള കഷ്ടതയാലും ശരീരപ്രകാരമുള്ള തൻ്റെ മരണത്താലുമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ബാർബ്രായയുടെ പ്രസ്താവന. അതുകൊണ്ട് തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്തമായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി തീർന്നു. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള രക്ഷണ പ്രവർത്തനത്തിനായി തന്നെത്താൻ താഴ്ത്തി മനുഷ്യനാകുവാൻ പുത്രനായി ദൈവം തയ്യാറായി. ഈ രക്ഷണ്യ ദൗത്യം എന്ന ദൈവീക പ്രവൃത്തിയിൽ പിതാവിൽ നിന്നുള്ള നിത്യമായ ജനനം കൂടാതെ മാനുഷിക മാതാവിൽ നിന്നുള്ള ഒരു രണ്ടാം ജനനം പുത്രൻ സ്വീകരിച്ചു. അതുകൊണ്ട് പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിൽ ഭൂമിയിലെ അവന്റെ ജീവിതകാലത്ത് തൻ്റെ ദൈവീക കരുതലിൽ നിന്ന് പ്രപഞ്ചം വിമുക്തമായിരുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. മനുഷ്യാവതാരത്തിന് വേണ്ടി പുത്രനായ ദൈവം തന്നിൽ തന്നെ സ്വയപരിമിതി സ്വീകരിച്ചു. ഇവിടെ ബാറബ്രായ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. എന്തുകൊണ്ട് തൃത്വത്തിലെ മൂന്നാമനോ അല്ല രണ്ടാമനായ ദൈവം കന്യക മറിയാമിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്തു? ബാറബ്രായയുടെ അഭിപ്രായത്തിൽ തൃത്വത്തിലെ ഏതൊരാളത്വത്തിനും എല്ലാ സാധ്യമായ കാര്യവും ചെയ്യുവാൻ ശക്തിയും അധികാരവുമുണ്ട്. എന്നാൽ വചനമായ ദൈവത്തിനായിരുന്നു മനുഷ്യാവതാരം കുറച്ചുകൂടി സൗകര്യപ്രദമായിരുന്നത്. ജനനം എന്ന കാര്യം വചനവുമായി ചേർന്നിരിക്കുന്നു. പിതാവിൽ നിന്ന് നിത്യനായി ജനിച്ച പുത്രനായിരിക്കാൻ അവൻ മനുഷ്യമാതാവിൽ നിന്ന് പുത്രനായി വീണ്ടും ജനിച്ചു. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു. രണ്ട് ആളത്വങ്ങളിൽ നിന്നും രണ്ട് സ്വഭാവത്തിൽ നിന്നും അവൻ ഒരു ഇരട്ട സ്വഭാവി. ഖാദ് ക്യോനോ എഫീഫോ, വൺ ഡബിൾ നേച്ചർ ആയി തീർന്നു. അതല്ലെങ്കിൽ വൺ കോമ്പോസിറ്റ് ഹൈപ്പോസ്റ്റാസിസ്, അതല്ലെങ്കിൽ ഹാദ് ക്നോമോ മൊറക്ടോ ആയി തീർന്നു എന്ന് അദ്ദേഹം പറയുന്നു. ബാറബ്രായ വചനമായ ദൈവത്തിന്റെ ഏക മനുഷ്യാവതാര സ്വഭാവം എന്ന ഫോർമുലയെ പിന്താങ്ങുന്നു. അതേസമയം തന്നെ അത് ദൈവത്വവും മനുഷ്യത്വവും കൂടി ചേർന്നതാണ് എന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏക ക്രിസ്തുവിൽ ഒരു വശത്ത് ഇടകലരലോ കൂടിക്കുഴയിലോ കൂടാതിരുന്നതും മറുവശത്ത് വേർപിരിയലോ വിഭജനോ ഇല്ലാത്തതുമായ രണ്ട് സ്വഭാവങ്ങളും തുടരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ശ്രദ്ധിക്കാം. കൊട്ടേഷൻ: ദൈവിക തൃത്വത്തിലെ ഒരാളായ അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നു എങ്കിലും അവൻ പിതാവിന്റെ മാർവിടത്തിലുള്ള തന്റെ വാസം അവസാനിപ്പിച്ചില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ കന്യകയുടെ ഉദരത്തിൽ വസിച്ച് പരിശുദ്ധ റൂഹായിൽ നിന്നും കന്യക മറിയാമിൽ നിന്നും അവതാരം ചെയ്ത് മനുഷ്യനായി തീർന്നു.
അപ്പോഴും അവൻ ദൈവമായി തുടർന്നിരുന്നു. അവൻ നമ്മുടെ അതേ സാരാംശ പ്രകാരമുള്ള ശരീരത്തോട് യോജിക്കുകയും സംയുക്തവും സചേതനവുമായ ആത്മാവോടെ വസിക്കുകയും ചെയ്തു. ശരീരത്തിന്റെ കൂടാരം അവൻ ആദ്യം സ്വീകരിക്കുകയും പിന്നെ വചനം വന്ന് വസിക്കുകയും അല്ല ചെയ്തത്. മനുഷ്യൻ ദൈവമായി തീർന്നു എന്നല്ല, ദൈവം മനുഷ്യനായി തീർന്നു എന്നും തൻ്റെ ചെയ്തികളാൽ പൂർണ്ണ നീതിയുള്ള ഒരു ജ്ഞാനിയായ മനുഷ്യൻ മാത്രമായിരുന്നു എന്നല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു ശരീരത്തെ തനിക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുമല്ല, ഒരു ഭൂതം പോലെ അല്ലെങ്കിൽ മായയായോ ഈ ഭൂമിയിൽ അവൻ കാണപ്പെട്ടു എന്നുമല്ല, പിന്നെയോ വിശുദ്ധ തൃത്വത്തിൽ ഒരുവനായവൻ സാരാംശമായി ദൈവമായിരിക്കെ തന്റെ അത്യുന്നത സ്വർഗത്തിൽ നിറങ്ങി വന്ന് മനുഷ്യനായി തീർന്നു, തന്റെ സ്വന്തമായ കൃപയാൽ കന്യക മറിയാമിൽ നിന്ന് ജനിക്കുകയും അവതരിക്കുകയും ചെയ്തു എന്ന് സ്ത്രീകന്മാരുടെ കാനോനാകൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യത്വവും ദൈവത്വവും എന്ന് ആലോകോസോ നോശൂസോ രണ്ട് സ്വഭാവങ്ങൾ ത്രേൻ ഫ്യോനെ നമ്മുടെ കർത്താവിലുണ്ട്. ദൈവത്വവും മനുഷ്യത്വവും നമ്മുടെ കർത്താവിൽ തിരുവചനത്താൽ സങ്കലനം കൂടാതെയും കൂടിക്കുഴച്ചിൽ കൂടാതെയും വ്യതിയാനം കൂടാതെയും മാറ്റം കൂടാതെയും ഇടകലരൽ കൂടാതെയും ഒന്നു ചേർന്നത് സർവാധിശായിയും വിവരണാതീതവുമാണ്. ഏകപുത്രനിൽ ഈ സ്വഭാവങ്ങളുടെ സവിശേഷതകൾ സംരക്ഷിക്കപ്പെടവേ തന്നെ ക്രിസ്തു ഏകനാണ്, ഊസിയ ഏകമാണ്, ഹൈപ്പോസ്റ്റാസിസ് ഏകമാണ്, വ്യക്തി ഏകമാണ്, പ്രവർത്തന ഏകമാണെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായ അത്താനാസിയോസും ഓറിയലോസും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്നാണ് ബാർബറയ സൂചിപ്പിക്കുന്നത്. വചനമായ ദൈവത്തിന്റെ ഏക അവതാരിത സ്വഭാവം ഏക മശിഹായിൽ കുറവില്ലാതെയും അദൃശ്യമായും വാസ്തവമായും ഒന്ന് ചേർന്നിരിക്കുന്നത് രണ്ട് സ്വഭാവങ്ങളുടെ ഏകത്വത്തിന്റെ ഫലമാണ്. നമ്മുടെ സഭാ പാരമ്പര്യത്തിലെ മറ്റു പിതാക്കന്മാരെ പോലെ ബാർബറയ്ക്കും ക്രിസ്തുവിനെ ഇരു സ്വഭാവങ്ങളിൽ അറിയുക എന്നത് പുത്രന്റെ ദ്വൈതത്വം എന്ന ചിന്തയിലേക്ക് നയിക്കുമെന്ന ആശങ്കയുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ എല്ലാ ക്രിസ്ത്യാനികളിലും നമ്മുടെ കർത്താവായ മശിഹ ദൈവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അവനിൽ രണ്ട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാസിസ് കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ ഒരുവനെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിൽ രണ്ട് സ്വഭാവങ്ങളും നാല് ഹൈപ്പോസ്റ്റാസിസും ഉണ്ടെന്ന അബദ്ധജടിലമായ പ്രസ്താവനയിലേക്ക് നയിച്ചേക്കും. അതെ, ദൈവം ഏക സ്വഭാവിയായി മൂന്ന് ആളത്വങ്ങളിൽ അതല്ലെങ്കിൽ ഹൈപ്പോസ്റ്റാസിസിൽ നിലകൊള്ളുന്നത് പോലെ ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ സ്വഭാവവും ഏകമാണ്. ക്വട്ടേഷൻ മാർക്ക്. ഇവിടെ മശിഹായുടെ മനുഷ്യത്വം വാസ്തവമായതാണെന്നും എന്നാൽ ഇത് ക്രിസ്തുവിൽ ദൈവത്വത്തിൽ നിന്ന് വേർപെട്ടതോ സ്വതന്ത്രമോ ആയ അവസ്ഥയിലല്ല നിലകൊള്ളുന്നതെന്നും ബാർബറായ ഉറപ്പിച്ചു പറയുന്നു. തൃത്വത്തിന്റെ കാര്യത്തിൽ പൂർണമായ ഉസിയായെയും അതിന്റെ ഓരോ ആളത്വത്തിലേക്കും പരിപൂർണതയിൽ ആളത്വവൽക്കരിക്കപ്പെടുന്നു. പുത്രന്റെ വൈയക്തിക ഉസിയ അഥവാ ഹൈപ്പോസ്റ്റാസിസ് മാനുഷിക ശരീരത്തോട് ഒന്നിച്ചേരുന്നത് മറ്റ് രണ്ട് ആളത്വങ്ങളിൽ നിന്നും വേർപിരിഞ്ഞുകൊണ്ടല്ല. ആളത്വത്തിൽ നിന്ന് വിമുക്തമായ സ്വഭാവത്തെ കുറിച്ച് ഒരുവന് പറയുവാൻ കഴിയില്ല എന്നാണ് ബാർബറായ പറയുന്നത്. അതുകൊണ്ട് കുറവോ സംവേശനമോ കൂടിക്കുഴയിലോ വേർതിരിവോ ഈ യോജിപ്പിലില്ല. ഈ ഒന്നുചേരൽ വാസ്തവവും ആളത്തപരവും രഹസ്യാത്മകവും വിവരണങ്ങൾക്ക് ഉപരിയുമാണ്. ആളത്വം ഒന്നാണെങ്കിൽ സ്വഭാവവും ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനം പാറപ്രയം നടത്തുന്നതിലൂടെ സുവ്യക്തമാക്കുന്നത് സ്വഭാവത്തെ ആളത്വത്തിന്റെ പര്യായപദമായി കാണുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആളത്വം കൂടാതെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുവാനാവില്ല. നാം കണ്ടതുപോലെ വൈയക്തിക സ്വഭാവത്തെ അദ്ദേഹം ആളത്വം അഥവാ ഹൈപ്പോസ്റ്റാസിസ് എന്ന് വിളിക്കുകയും ആളത്വം അതിന്റെ സ്വഭാവത്തിലാണെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ബാർബറയുടെ അഭിപ്രായത്തിൽ സ്വഭാവവും ആളത്വവും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് വ്യക്തമായി പറഞ്ഞാൽ
അബ്സ്ട്രാക്ട് ആയ സ്വഭാവം അഥവാ ഊസിയ അതിന്റെ പൂർണതയിൽ പുത്രന്റെ ആളത്വത്തിൽ വൈയക്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരുവന് സ്വഭാവത്തിൽ നിന്ന് ആളത്വം വേർതിരിക്കാനാവില്ല. സ്ഥലവും സമയവുമുള്ള ലോകത്തിലെ യാഥാർത്ഥമായ ഉണ്മയിലേക്ക് അബ്സ്ട്രാക്ട് ആയ ഒന്ന് വസ്തുനിഷ്ഠമാകുന്നവരെ വരുന്നില്ല. ഇതാണ് ക്രിസ്തുവിന്റെ ആളത്വം ഏകമാണെന്നും അവന്റെ സ്വഭാവം ഏകമാണെന്നും സൂചിപ്പിക്കുമ്പോൾ ബാർ അബ്രായ വ്യക്തമാക്കുന്നത്. നെസ്തോറിയരുടെ അഭിപ്രായ പ്രകാരം യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങളും രണ്ട് ആളത്വങ്ങളുമുണ്ട്. ഈ നിലപാടിനെ നിരസിച്ചുകൊണ്ട് ബാറബ്രായ പറയുന്നത് യേശു ക്രിസ്തു ഏക വ്യക്തിയാണെങ്കിൽ അവന് ഏക സ്വഭാവവും ഏക ആളത്വമേ ഉണ്ടാവൂ എന്നാണ്. യോജിപ്പിന് ശേഷം സ്വഭാവങ്ങളും ആളത്വങ്ങളും തമ്മിൽ വേർതിരിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് വ്യക്തിയെ തന്നെ വിഭജനത്തിലേക്ക് അത് നയിക്കുമെന്നും ബാറബ്രായ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്വവും മനുഷ്യത്വവുമായ രണ്ട് സ്വഭാവങ്ങളിൽ നിന്നുള്ള വചനമായ ദൈവത്തിന്റെ ഏക അവതാരിത സ്വഭാവം എന്ന ആശയമാണ് ബാറബ്രായ ഉയർത്തിക്കാണിക്കുന്നത്. ഇത് സ്വഭാവങ്ങളുടെ കാലാനുക്രമാനുസൃതമായിട്ടുള്ള മുൻഗണനയ്ക്കല്ല ഇവിടെ അദ്ദേഹം ഊന്നൽ നൽകുന്നത്, മറിച്ച് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ എന്നതിലാണ്. ഇത് അർത്ഥമാക്കുന്നത് വചനമായ ദൈവത്തിന്റെ ഏക അവതാരിത സ്വഭാവം എന്നത് ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സ്വഭാവങ്ങളിൽ നിന്നും ഓരോ മനുഷ്യനിലും ആത്മാവും ശരീരവും സംയോജിക്കുന്ന അതേ രീതിയിൽ ഉള്ളതുമാണ് എന്നാണ്. ഈ വിധത്തിലുള്ള വിശദീകരണം പരിശുദ്ധ പിതാക്കന്മാരായ മോർ സേവേറിയോസ് പാത്രിക്കസ് ബാവായാലും മാബോഗിലെ മോർ ഫീലക്സിനോസ് ബാവായാലും മറ്റും നാം നേരത്തെ തന്നെ ദർശിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ഏക ആളത്വം ഒരു സംയുക്തമാണെന്നും ഈ ഏക സംയുക്ത ആളത്വം ഏക ഇരട്ട സ്വഭാവത്തിന്റെ പര്യായമാണെന്നും ബാറബ്രായ പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യേശുക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും യോജിപ്പ് അബ്സ്ട്രാക്ട് റിയാലിറ്റീസ് ആയിട്ടുള്ള രണ്ട് സ്വഭാവങ്ങളുടെ യോജിപ്പായിട്ടല്ല കാണേണ്ടത്, മറിച്ച് മനുഷ്യത്വം ധരിച്ച ദൈവപുത്രന്റെ ആളത്വ തരത്തിലുള്ള യോജിപ്പായിട്ടാണ്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ജഡധാരണത്തിന് മുമ്പ് വചനമായ ദൈവത്തിന് ഏക സ്വഭാവം മാത്രവും ഒരു സിമ്പിൾ ഹൈപ്പോസ്റ്റാസിസും ആയിരുന്നു. എന്നാൽ ശരീരധാരണത്തിന് ശേഷം അത് ലളിതമല്ല, പിന്നെയോ ഒരു ഇരു സ്വഭാവവും സംയുക്ത ആളത്വമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്വഭാവത്താലേ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. എന്നാൽ ദൈവീകവും മാനുഷികവുമായ ഇരു സ്വഭാവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതിനാൽ അവനുള്ളത് ഹാദ് ക്യോനോ എഫിഫോ ആണ്, അഥവാ വൺ ഡബിൾ നേച്ചർ ആണ്. അവനിലെ യോജിപ്പ് ഉറപ്പിച്ച് പറയേണ്ടതിനായി ഡ്യുവാലിറ്റി സപ്രസ് ചെയ്തേണ്ടതായിട്ടുണ്ട് എന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സ്വാഭാവികമായും ആളത്വപരമായ യോജിപ്പിനെ സൂചിപ്പിക്കുന്നതിനായി പോസിറ്റീവായും നെഗറ്റീവായും ഉപയോഗിക്കാവുന്ന രണ്ട് വാക്കുകളാണ് മാറ്റം അഥവാ ശുഖലോഫോ എന്നതും വ്യന്ദിയാനം അഥവാ ശുഖ്യോനോ എന്നതും. യോജിപ്പിൽ ദൈവിക ആളത്വവും മാനുഷിക ആളത്വവും അവയിലെ സ്വഭാവത്തിന്റെ സവിശേഷതകളോടെ ജീർണത കൂടാതെയും കൂടിക്കുഴയൽ കൂടാതെയും മാറ്റം കൂടാതെയും വ്യതിയാനം കൂടാതെയും നിലകൊണ്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ബാർബ്രായ്ക്ക് സങ്കലനമോ കൂടിക്കുഴയിലോ ലോ മുത്സോഗോ ലോ ബുൽബോലോ എന്ന ആശയം ബാർബ്രായയുടെ ക്രിസ്തുശാസ്ത്രത്തിന് അടിസ്ഥാനപരമായ ഒന്നാണ്. എവുത്തിക്കോസിന്റെ വേദവിരീതത്തിലാണ് ഈ പ്രയോഗം നാം ആദ്യം കാണുന്നത്. സങ്കലനവും കൂടിക്കുഴയിലും എന്നത് ശരീരത്തിനും ആക്സിഡൻസിനും ചേരുന്നതാണ്. ദൈവിക സ്വഭാവം എന്നത് ഒരു ശരീരമോ ഒരു ആക്സിഡന്റോ അല്ല. അതുകൊണ്ട് തന്നെ സാരാംശപരമായ മാറ്റങ്ങൾക്ക് അപ്പുറമാണ്. ബാർബ്രായ പഠിപ്പിക്കുന്നത് വചനത്തിന്റെ സ്വഭാവത്തിലേക്ക് യോജിപ്പിന് ശേഷം ശരീരം മാറ്റപ്പെടുകയോ ഇടകലരപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. യോജിപ്പിന് ശേഷം ശരീരം സൃഷ്ടിയല്ലാത്തതും അനന്തമായതും സഹനരഹിതമായതും
ആയി തീർന്നിട്ടില്ല. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം അതിന്റെ പൂർണതയിലും വാസ്തവികതയിലും അന്തസ്സിലും നമ്മുടെ മനുഷ്യത്വം തന്നെയായിരുന്നു. തന്റെ മനുഷ്യത്വം പാപത്താൽ സ്പർശിക്കപ്പെടാത്തതായിരുന്നു എങ്കിലും മനുഷ്യവർഗത്തിന്റെ പൊതുവായ പാപങ്ങളുടെ ഫലങ്ങളിൽ അത് ഉൾപ്പെട്ടതും പൂർണമായ അനുസരണമുള്ള ജീവിതത്താലും പീഡകളാലും മരണത്താലും ഉയർപ്പിലൂടെ മരണമില്ലായ്മയും കഷ്ടതാരാഹിത്യവും ആർജിച്ചതുമാണ്. കർത്താവിന്റെ ശരീരത്തിന് ഫഗ്രോത് മോറാൻ യോജിപ്പ് മുതൽ വചനത്തിന്റെ എല്ലാ യോഗ്യതകളും കഴിവുകളും ഉണ്ടായിരുന്നെങ്കിലും കഷ്ടതാരാഹിത്യം, അമർത്യത്വം, പോഷണാവശ്യരാഹിത്യം മുതലായവ നേടുന്നത് തന്റെ ഉയർപ്പിന് ശേഷം മാത്രമാണെന്ന് ബാർബ്രായ പഠിപ്പിക്കുന്നു. കന്യക മറിയാമിന് നൽകുന്ന ദൈവമാതാവെന്ന യോൽദാ സാലോഹോ വിശേഷണം ബാർബ്രായയുടെ ക്രിസ്തു ശാസ്ത്രത്തിന്റെ കേന്ദ്രമാണ്. അവളിൽ നിന്ന് വചനമായി ദൈവം ജനിച്ചു എന്ന് പറയുന്നത് വചനത്തിന്റെ ദൈവത്വത്തിന് അവളിൽ നിന്ന് അസ്തിത്വത്തിന്റെ ആരംഭമായി എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ വചനമായവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ അന്ത്യകാലത്തിൽ മാറ്റമോ സങ്കലനമോ കൂടാതെ ശരീരമെടുക്കുകയും അവളിൽ നിന്ന് ജനിക്കുകയും ചെയ്തു എന്ന വിധത്തിലാണ്. പരിശുദ്ധ കന്യക പ്രസവിച്ചത് വെറും ഒരു മനുഷ്യനെയല്ല, മറിച്ച് സത്യദൈവത്തെയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ. സ്വർഗത്തിൽ നിന്ന് താൻ കൊണ്ടുവന്ന ശരീരത്തെ അവളിലൂടെ ഒരു ട്യൂബിൽ എന്ന വിധം കടന്നു പോവുകയല്ല അവൻ ചെയ്തത്. പിന്നെയോ, അവളിൽ നിന്നും നമ്മുടെ സാരാംശത്തിന് തുല്യമായ ശരീരം വചനം സ്വീകരിച്ചു. അതുകൊണ്ട് യേശു സ്വീകരിച്ച ശരീരം സ്വർഗീയമോ സാങ്കല്പികമോ അല്ല, കൃത്യത എല്ലാ അർത്ഥത്തിലും നമുക്ക് തുല്യമാണ് എന്ന് ബാർബ്രായ തന്റെ നിലപാട് സുവ്യക്തമാക്കുന്നു. ഏക മനുഷ്യാവതാരത്തിലെ ഏകമെന്നത് ഒറ്റ എന്ന അർത്ഥത്തിൽ എടുക്കുവാൻ ആവില്ല. ബാർബ്രായ പറയുന്ന ഏക സ്വഭാവം ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൂർണത ഉൾക്കൊണ്ടതാണ്. അദ്ദേഹം ഏക സ്വഭാവം എന്ന അർത്ഥം ഏക എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. മോണോഫിസിറ്റിസം എന്ന ചിന്ത ബാർബ്രായയുടെ ഉദ്ദേശവുമായി ചേർന്നു പോകുന്നതല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഏക സ്വഭാവം അവതരിക്കുകയും അതുകൊണ്ട് വൺ ഡബിൾ നേച്ചർ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇരു സ്വഭാവം എന്നത് ഏക വ്യക്തിയാണ്. എന്നാൽ കൂടിക്കുഴയൽ കൂടാതെ ഒരു വ്യക്തിയിൽ രണ്ട് സ്വഭാവങ്ങൾ ഒന്നു ചേർന്നതാൽ മനുഷ്യ അവതാരം ചെയ്ത സ്വഭാവം ഏകമാണ്. അങ്ങനെ യേശു മിശിഹ വൺ ഡബിൾ നേച്ചറാണ്. അത് ഏക സ്വഭാവത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറയിലോ വിഭജനമോ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് രണ്ട് സ്വഭാവങ്ങളിൽ നിന്നുള്ള ഏകത്വത്തിന്റെ ഉറപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ചുരുക്കത്തിൽ, ബാർബ്രായ മുന്നോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്രത്തിന്റെയും ക്രിസ്തുശാസ്ത്രത്തിന്റെയും വീക്ഷണങ്ങൾ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ കാലികമായും യുക്തിയാനുസൃതമായും വ്യാഖ്യാനിക്കുന്നതാണ്. ഒപ്പം സഭയുടെ വിശ്വാസ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ തക്കവിധം പുതിയ പ്രയോഗങ്ങളും വിശകലന രീതിയും അവലംബിക്കുവാൻ അദ്ദേഹം ഉദ്യമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാർബ്രായയുടെ വിശ്വാസ പഠിപ്പിക്കലുകൾക്ക് കാലം ചൊല്ലുംതോറും പ്രസക്തി വർദ്ധിക്കുകയുള്ളൂ എന്ന് പറയാം. വിശുദ്ധനായ ബാർബ്രായയുടെ മധ്യസ്ഥതയാൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മറക്കുന്നതായിക്കട്ടെ. അച്ഛാ, വളരെ നല്ലൊരു പ്രബന്ധമായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ബാർബ്രായയുടെ ദൈവശാസ്ത്രത്തിൽ നിന്ന് വചനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം പറഞ്ഞാൽ മലയാളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് എനിക്കൊന്ന് ലൈവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഭവം. എനിക്കൊന്നു ഇന്ത്യയിൽ ഏറ്റവും തന്നെ അത് പ്രചാരത്തിലുള്ളത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നടക്കുന്ന പല ചർച്ചകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വ്യക്തമായ
കൃത്യ വിശ്വാസമോ അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനിയമോ അല്ലെങ്കിൽ ക്രിസ്റ്റോളജിയിലെ ദൈവം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പല ഡിസ്കഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഇന്നത്തെ പ്രബന്ധം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന അച്ഛൻ പറഞ്ഞ അവസാനിപ്പിച്ച പോലെ കാലം ചെല്ലുന്തോറും ഇതിന്റെ പ്രശസ്തി ഇതിന്റെ ആവശ്യകത കൂടി വരികയാണെന്നുള്ള ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഒത്തിരി സന്തോഷം വെച്ചാൽ നല്ലൊരു പ്രബന്ധമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഉള്ളപ്പോൾ അച്ഛൻ അയർലൻഡിലായിരുന്നു. ഇപ്പോൾ അച്ഛൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ എനിക്ക് വന്നു ഏപ്രിൽ മാസം ഒടുവിൽ അച്ഛൻ നാട്ടിലേക്ക് വന്നു. അച്ഛന് ഇപ്പോൾ നമ്മുടെ മലങ്കര ചെറിയ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി വെട്ടിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛന് കൂടുതൽ ഞങ്ങൾക്കുള്ള പ്രോഗ്രാമിലെല്ലാം കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകം നന്ദി ടീം ഹൈനോട്ടയുടെ പേരിൽ അറിയിക്കുന്നു. അച്ഛൻ ഒത്തിരി സന്തോഷം. വീണ്ടും തുടർന്ന് ഞങ്ങളോടുകൂടെ സഹകരിക്കണം, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ഓക്കെ, താങ്ക് യു.